ദിലീപ് ഏട്ടന്റെ CID മൂസ 2ഉം വാളയാർ പരമശിവം ഉടനെ ഉണ്ടാവുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ദിലീപ് ഏട്ടൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ദിലീപ് ഏട്ടനെ അനിയനായിട്ടുള്ള അനുപത്മനാഭൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു തട്ടാശ്ശേരി കൂട്ടം. ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളതും ദിലീപ് ഏട്ടൻ തന്നെയാണ്. കൂടാതെ ഈ സിനിമയിൽ ദിലീപ് ഏട്ടൻ ഒരു ക്യാമിയോ റോളും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോയുടെ പബ്ലിക് റെസ്പോൺസിലാണ് ദിലീപ് ഏട്ടൻ CID മൂസ 2ഉം റൺവേ 2ഉം ഉറപ്പായി ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്തിട്ടുള്ളത്. വാളയാർ പരമശിവത്തിന്റെ അഥവാ റൺവേ 2ന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദിലീപ് ഏട്ടൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ബാഹുബലി 2ന് ശേഷം SS രാജമൗലി സംവിധാനം ചെയ്ത് 2022 റിലീസായ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു RRR. പടം വേൾഡ് വൈഡായി 1000 കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്തിരുന്നു. രാം ചരനും ജൂനിയർ NTR ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് RRR സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്നാണ്. ഇക്കാര്യം പറഞ്ഞത് SS രാജമൗലി തന്നെയാണ്. രാജമൗലിയുടെ ഫാദർ ആയിട്ടുള്ള വിജേന്ദ്ര പ്രസാദ് RRR 2ന്റെ സ്റ്റോറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് രാജമൗലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. വരും കാലങ്ങളിൽ RRR 2 സംഭവിച്ചേക്കാം. 2022 ഡിസംബർ 16 അവതാർ സിനിമയുടെ 2ാം ഭാഗം തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന കേരളത്തിലെ തിയേറ്ററുകളിൽ ലാലേട്ട സംവിധാനം ചെയ്യുന്ന ബറോസ് സിനിമയുടെ ടീസർ പ്രദർശിപ്പിക്കുന്നത് നേരത്തെ തന്നെ കൺഫേം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ബറോസിനെ കൂടാതെ മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ കൂടി അവതാറിന്റെ കൂടെ പ്രദർശിപ്പിക്കും. അത് ഏത് സിനിമയുടെയാണെന്ന് അറിയാമോ? പുഷ്പ 2ന്റെ ഒരു ചെറിയ 30 സെക്കൻഡ് ഗ്ലിംസ് വീഡിയോ അവതാറിന്റെ കൂടെ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൂര്യനായകനക്ക് ഹരി സംവിധാനം ചെയ്ത 2010 പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു സിംഗം. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം 2013 ഈ സിനിമയ്ക്ക് 2ാം ഭാഗവും റിലീസ് ചെയ്തു സിംഗം 2. 1ാം ഭാഗത്തിനോട് നീതി പുലർത്തിയ 2ാം ഭാഗമായിരുന്നു സിംഗം 2. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായി മാറി. പിന്നീട് 2017 ഈ സിനിമയ്ക്ക് ഒരു 3ാം ഭാഗം കൊണ്ടിറക്കി സിംഗം 3 അഥവാ S3. എന്നാൽ ഈ 2 ഭാഗത്തിന്റെ വില കളയുന്ന ഒരു സിനിമയായിരുന്നു സിംഗം 3. കാരണം സൂര്യയുടെ പെർഫോമൻസ് മാറ്റി നിർത്തിയാൽ 10 പൈസക്കില്ലാത്തൊരു കഥയും 2000-ലെ മേക്കിങ്ങും പട്ടി എറിഞ്ഞത് കാക്കിക്കൊണ്ട പോലെയുള്ള കുറെ കോമഡി. എന്നാലും ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു ആവറേജ് വിജയമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം 2021 സൂര്യനായകനക്ക് അരുവ എന്നൊരു സിനിമ സംവിധാനം ചെയ്യാൻ ഹരി തയ്യാറായി. പക്ഷേ ചില വാക്ക് തർക്കങ്ങൾ കാരണം ആ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും സൂര്യയും ഹരിയും ഒന്നിക്കാൻ പോവുകയാണ്. സിംഗം 4 ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. സിംഗം 4ന്റെ കഥ തയ്യാറായി ഹരി സൂര്യയോട് പറഞ്ഞെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു ചെറിയ പേടിയുണ്ട് നന്നാവുമെന്ന്. നിങ്ങൾ ഈ സിനിമയിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ദളപതി വിജയ നായകനാക്കി വംശി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വാരിസ്. പടം 2023 ജനുവരി 12 പൊങ്കലിനാണ് വേൾഡ് വൈഡ് റിലീസ് ആവുന്നത്. ഇപ്പോൾ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഡിസംബർ 24 വാരിസ് സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. വാരിസിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്നത് ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും. മെർസലിന്റെ ഒക്കെ ഓഡിയോ ലോഞ്ച് നടന്നത് ഇതേ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ ആയിരുന്നു. കൂടാതെ ലൈവായിട്ടായിരിക്കും ഈ ഓഡിയോ ലോഞ്ച് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡിസംബർ 24 ശനിയാഴ്ച വാരിസിന്റെ ഓഡിയോ ലോഞ്ച് ലൈവായിട്ട് സൺ TV യിൽ ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഓഡിയോ ലോഞ്ചിൽ തന്നെയാകും സിനിമയുടെ ടീസറും ലോഞ്ച് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ദളപതി 67 നിന്നും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ദളപതി 67ന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത് ആരാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. കൈദി, ജഗമേതന്തിരം, മഹാൻ, സർദാർ എന്നീ സിനിമകളുടെയൊക്കെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത പ്രവീൺ ആയിരിക്കും ദളപതി 67ന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ദളപതി 67ന്റെ എഗ്രിമെന്റിൽ ദളപതി വിജയ് സൈൻ ചെയ്തതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 100 ദിവസത്തിന് മുകളിലാണ് വിജയ് ലോകേഷിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിവിൻ പോളിയും ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് റോളിൽ വരുമെന്ന് ഇപ്പോൾ മുമ്പത്തേക്കാൾ റൂമർ വരുന്നുണ്ട്. നിവിൻ പോളിയും ഈ സിനിമയ്ക്കായി 60 ദിവസത്തിന് മുകളിൽ ഡേറ്റ് കൊടുത്തിട്ടുള്ളതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് മറ്റൊരു അപ്ഡേറ്റ് ആണ്. ദളപതി 67 LCU ഉൾപ്പെടുന്ന ഒരു സിനിമയല്ലെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞത് കാർത്തിയാണ്. സർദാറിന്റെ സക്സസ് മീറ്റിൽ ഒരാൾ കാർത്തിയോട് ഒരു ചോദ്യം ചോദിച്ചു, റോളക്സും ദില്ലിയും ദളപതി 67മായി കണക്റ്റഡ് ആണോ എന്ന്. അതിന് കാർത്തി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, അതൊന്നും അറിയില്ല. 3 സിനിമയുടെ പ്രൊഡ്യൂസർ 3 പേരായതുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട്, നമ്മൾക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ എന്ന്. അപ്പോ കാർത്തി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ് ദളപതി 67 LCU വരുന്ന സിനിമയല്ലെന്ന്. എന്നുവെച്ച് ദളപതി 67 ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയും അല്ല, ലോകേഷിന്റെ മറ്റൊരു പുതിയ യൂണിവേഴ്സ് ആണ്. ലോകേഷ് സിനിമകൾ ഒരു മൾട്ടിവേഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദളപതി 67 നിന്ന് മറ്റൊരു അപ്ഡേറ്റ് കൂടി കേട്ടിട്ടുണ്ട്. ദളപതി 67 വില്ലന്മാരുടെ സിനിമയായിരിക്കും. തിന്മയുടെ തുടക്കമായിരിക്കും. നായകന്മാരെ മാത്രം കണ്ട ഇന്ത്യൻ സിനിമയിലേക്ക് നായകന്മാരെ വില്ലന്മാരാക്കിക്കൊണ്ടുള്ള ലോകേഷിന്റെ ഒരു പുതിയ പരീക്ഷണത്തിന്റെ പേരാണ് ദളപതി 67. ദളപതി 67 ഒരു തമിഴ് സിനിമ പോലെ ആയിരിക്കില്ല, അതാത് ഇൻഡസ്ട്രിയിലെ ഒരു സിനിമ പോലെ ആയിരിക്കും പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. തമിഴ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണെന്നും ലോകേഷിന്റെ അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ദളപതി 67 എന്നുമാണ് ലോകേഷിന്റെ ഫ്രണ്ടും ആക്ടറുമായിട്ടുള്ള RJ ബാലാജി പറഞ്ഞത്. ദളപതി 67 വരുന്നത് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ പിന്നൊന്നും പറയുന്നില്ല, ഊഹിച്ചോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ ചാനലിന്റെ പേരൊന്ന് ചേഞ്ച് ആക്കാൻ പോവാണ്. എന്നും പറഞ്ഞ് മാറ്റുമല്ല സിനിമ കഫേ ബൈ SK10 എന്നുള്ളത് ഒരുപാട് അങ്ങ് നീളം കൂടിയതുപോലുണ്ട്. അതൊന്ന് വെട്ടിച്ചുരുക്കാൻ പോവുകയാണ്. സിനിമ കഫേ ബൈ SK10 എന്നുള്ളത് വെറും SK10 എന്നാക്കാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? മാറ്റണോ അതോ ഇത് തന്നെ മതിയോ? കമൻറ്റ് ചെയ്താൽ മതി.